ഹായ് എവരിബഡി, വെൽക്കം ടു ദ വേൾഡ് ഓഫ് നോളജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ചർച്ച ചെയ്തിരുന്നു, അതിൻ്റെ ചോദ്യങ്ങൾ പഠിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷണ വികാസ ഘട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോയിന്റ്, ലിംഗ്വ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലാംഗ്വേജ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ആഗമനം. ലിംഗ്വ എന്നാൽ അർത്ഥം നാവ് എന്നാണ്. ഭാഷണ വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘട്ടം ഏർലി വോക്കലൈസേഷൻ അഥവാ ആദി സ്വരോച്ചാരണം. ആദ്യത്തെ രണ്ടോ മൂന്നോ ആഴ്ചകളിൽ കുട്ടിയുടെ ഭാഷണം കരച്ചിലാണ്. ആ ജീവിതത്തിന്റെ ആദ്യ ആഴ്ച മുതൽ കുട്ടി പുറപ്പെടുവിക്കുന്നത് സ്വര ശബ്ദങ്ങളാണ്. അതുതന്നെ ജിഹ്വയുടെ മുൻഭാഗം കൊണ്ട് ഉച്ചരിക്കാവുന്ന ശബ്ദങ്ങൾ എ ഇ എന്നിവയും പിന്നീട് ജിഹ്വയുടെ പിൻഭാഗം കൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ ഓയും പുറപ്പെടുവിക്കുന്നു. ശാരീരികമായ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ആദ്യം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ജൽപ്പന ഘട്ടം. ബാബ്ലിംഗ് സ്റ്റേജ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. 4 മാസം പ്രായമാകുന്നതോടുകൂടി കുട്ടി മിക്കവാറും എല്ലാ സ്വരശബ്ദങ്ങളിലും സ്വാധീനം നേടുന്നു. കുറച്ച് വ്യഞ്ജന ശബ്ദങ്ങളിലും സ്വാധീനം നേടുന്നു. മ, ഗ, ഭ എന്നീ ശബ്ദങ്ങൾ ശിശു പുറപ്പെടുവിക്കുന്നു. ഈ ജൽപ്പനഘട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത്. ഭാഷണ വികാസനത്തിന്റെ പരിശീലന ഘട്ടമാണ്. അപ്പോൾ ഭാഷണ വികാസനത്തിന്റെ പരിശീലന ഘട്ടമാണ് ജൽപ്പനഘട്ടം അഥവാ ബാബ്ലിംഗ് സ്റ്റേജ്. അടുത്ത ഘട്ടം അർത്ഥമുള്ള ലഘുപദങ്ങൾ ഉപയോഗിക്കുന്ന ഘട്ടം. ഇവിടെ അനുകരണത്തിലൂടെ കുട്ടി മറ്റുള്ളവർ ഉച്ചരിക്കുന്ന പദങ്ങൾ കേട്ട് അവ ഉച്ചരിക്കുന്നു. യഥാർത്ഥ ഭാഷണത്തിന് ആരംഭം കുറിക്കുന്നതിന്റെ മുന്നോടിയാണ് ഈ അനുകരണം. അടുത്ത ഭാഷണ വികാസ ഘട്ടമാണ് ഏകപദവാക്യങ്ങൾ അഥവാ ടെലിഗ്രാഫിക് സ്പീച്ച്. ഇവിടെ ഏകപദവാക്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നു. ഈ ഘട്ടത്തിൽ 4 വയസ്സിന് ശേഷം പദങ്ങളെക്കുറിച്ച് കുട്ടി ചിന്തിക്കുകയും സംസാരിക്കുകയും പദങ്ങളോട് കളിക്കുകയും എല്ലാം ആരംഭിക്കുന്നു. വ്യാകരണ സംബന്ധമായി ശരിയായ പദങ്ങൾ അധികമായി ഉപയോഗിച്ച് തുടങ്ങുന്ന ഘട്ടമാണ് ഇത്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഭാഷണ വികാസ ഘട്ടത്തിൽ കുട്ടി കടന്നു പോകുന്നത്. ഇനി നമുക്ക് അടുത്തതായി നോക്കാൻ പോകുന്നത് ഭാഷാവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതിൽ ആദ്യത്തെ പോയിന്റ് പഠിതാവിന്റെ സാധ്യതകൾ, ലേണേഴ്സ് പൊട്ടൻഷ്യാലിറ്റീസ്. അതായത് അതിൽ ഉദ്ദേശിക്കുന്നത് പരിപക്വനം അഥവാ മെച്ചുറേഷനും ബുദ്ധിയും ആണ്. പരിപക്വനം അഥവാ മെച്ചുറേഷൻ എന്ന് പറയുന്നത് 18 മാസത്തിനും 20 മാസത്തിനുമിടയിൽ കുട്ടികൾ സംസാരിക്കാൻ ആരംഭിക്കുന്നു. പക്വത ഭാഷാ വികസനത്തിൽ പ്രധാന ഘടകമാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. രണ്ടാമത്തേത് ബുദ്ധി. മാനസികമായി ഉണർന്നിരിക്കുന്ന കുട്ടികൾ വേഗത്തിൽ സംസാരിക്കുന്നു. അവർക്ക് വളരെ വേഗത്തിൽ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനും ചുറ്റുപാടുമുള്ള വസ്തുക്കൾ തിരിച്ചറിയാനും ആളുകളെ പേര് വിളിക്കാനും കഴിയുന്നു. ഇനി ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ശാരീരിക നില അഥവാ ഫിസിക്കൽ കണ്ടീഷൻസ്. അനാരോഗ്യം ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നു. ഭാഷണ വികാസം വൈകുന്ന കുട്ടിയുടെ കേൾവി ശക്തിയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അടുത്ത ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ലിംഗവ്യത്യാസങ്ങൾ അഥവാ സെക്സ് ഡിഫറൻസസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഭാഷാ വികാസത്തിൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഭാഷണ വൈകല്യം ആൺകുട്ടികളിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ കാണുന്നത്. ആൺകുട്ടികൾ ഭാഷാപരമായ അനുഭവങ്ങളിൽ മന്ദഗതിയിലുള്ള പക്വതയാണ് പ്രാപിക്കുന്നത് എന്നതായിരിക്കും ഇതിന് കാരണം. ഇനി അടുത്ത ഘടകം പരിസര ഘടകങ്ങൾ. ഇവിടെ കുടുംബ പശ്ചാത്തലം, അതുപോലെ തന്നെ പുസ്തകങ്ങൾ, മാസികകൾ, കളികൾ, യാത്രകൾ, ഇങ്ങനെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്നു. ഏക ശിശുവും മൂത്ത ശിശുവും ഭാഷാ വികാസത്തിൽ മുൻപന്തിയിലായിരിക്കും. അടുത്തത് ദ്വിഭാഷാ സ്വാധീനം അഥവാ ബൈലിംഗ്വലിസം. മറ്റൊരു ഭാഷയുടെ സ്വാധീനം കുട്ടികളുടെ ഭാഷാഭിവൃദ്ധിയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒന്നിലധികം ഭാഷയിലെ വാക്കുകൾ ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു ദ്വിഭാഷാ സ്വാധീനമുള്ള വിദ്യാർത്ഥിയുടെ ശരാശരി ഭാഷാശേഷി ഒരൊറ്റ ഭാഷയെ മാത്രം പഠിക്കുന്ന കുട്ടിയേക്കാൾ വളരെ കൂടുതലായിരിക്കും. അടുത്തത്
നമ്മൾ നോക്കാൻ പോകുന്നത് ഭാഷണ വൈകല്യങ്ങൾ അഥവാ സ്പീച്ച് ഡിഫെക്ട്സ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിക്ക്. വിക്ക് എന്ന് പറയുന്നത് വാഗേന്ദ്രിയങ്ങളുടെ പേശികളുടെ സമന്വയമില്ലായ്മ മൂലം ശ്വസനത്തിലുണ്ടാകുന്ന താളപ്പിഴ മൂലമാണ് വിക്കുണ്ടാകുന്നത്. വിക്ക് രണ്ട് രൂപത്തിലുണ്ട്, സ്റ്റട്ടറിംഗ് ആൻഡ് സ്റ്റാമറിംഗ്. എന്താണ് സ്റ്റട്ടറിംഗ്? വാക്കുകളോ ശബ്ദങ്ങളോ ആവർത്തിക്കുക, ഈ ആവർത്തനത്തെ തടയാൻ കഴിയാതെ വിശ്രമിക്കുക, അതിനെയാണ് സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്റ്റാമറിംഗ്, അതായത് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാതെ ദീർഘനേരം വിഷമിക്കുകയാണ് ഇത്. വാക്ക് തടസ്സമുണ്ടായത് തട്ടിമാറ്റി മുമ്പോട്ട് പോകാൻ ബദ്ധപ്പെടുകയാണ്, ഇതിനെ സ്റ്റാമറിംഗ് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റട്ടറിംഗിൽ നിർത്താൻ വയ്യാതെ ആവർത്തിക്കുന്നു, സ്റ്റാമറിംഗിൽ ആരംഭിക്കാൻ കഴിയാതെ തടസ്സപ്പെടുക. ഇത് രണ്ടും വിക്കിന്റെ രൂപഭേദങ്ങളാണ്. ഇനി ഒന്ന് രണ്ട് പോയിന്റിലേക്ക് കടക്കാം. പരിസരമായി പ്രതികരിച്ചുകൊണ്ടാണ് ശിശു ഭാഷ പഠിക്കുന്നത്. കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല, ഭാഷ പഠിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആര്? ചോംസ്കി. ഒന്നുകൂടി പറയാം, കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല, ഭാഷ പഠിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് ചോംസ്കി. ഇനി കുട്ടികൾ പറയുന്നത് ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ശ്രവണ പരിശീലനത്തിൽ ഏറ്റവും നല്ല അധ്യാപകരായി മാറുന്നു എന്ന അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് ഡ്യൂക്കർ. കുട്ടികൾ പറയുന്നത് ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ശ്രവണ പരിശീലനത്തിൽ ഏറ്റവും നല്ല അധ്യാപകരായി മാറുന്നു എന്ന അഭിപ്രായപ്പെട്ടത് ഡ്യൂക്കർ. ഔപചാരികമായ വായനയും എഴുത്തും പ്രാഥമിക വിദ്യാലയത്തിൽ മാത്രമേ ആരംഭിക്കാവൂ. ഇത് ഭാഷണ വികാസത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി ചില ചോദ്യങ്ങളിലൂടെ പോകാം. ഒരു കുട്ടിയിൽ ഭാഷയുടെയും വിചാരത്തിന്റെയും അടിത്തറയിടുന്ന ഘട്ടം ഏത്? ഇന്ദ്രിയ ചാലക ഘട്ടം. ഇന്ദ്രിയ ചാലക ഘട്ടത്തിലെ കാര്യങ്ങൾ വിചാരത്തിൽ പകർത്താൻ ശിശു ശ്രമിക്കുന്ന ഘട്ടം ഏത്? പ്രാക് മനോവ്യാപാര ഘട്ടം. അടുത്ത ചോദ്യം, ശിശുവിന്റെ 6 മാസം മുതൽ 7 മാസം വരെയുള്ള കാലഘട്ടമാണ് ജൽപനഘട്ടം. പക്ഷേ 4 മാസം എന്നും കാണുന്നുണ്ട്. അപ്പോൾ ജൽപനഘട്ടം എന്ന് പറയുന്നത് 4 മുതൽ 7 മാസം വരെയുള്ള പ്രായഘട്ടമാണ് ജൽപനഘട്ടം. 2 മുതൽ 3 മാസം വരെ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഭാഷണ വികാസനം ഏതാണ്? കൂജനം അഥവാ കൂയിങ്. 2 മുതൽ 3 മാസം വരെ ഒരു കുട്ടിയിലുണ്ടാകുന്ന ഭാഷണ വികസനമാണ് കൂജനം. 6 മുതൽ 7 മാസം വരെ കുട്ടിയിലുണ്ടാകുന്ന ഭാഷണ വികസനമാണ് ജൽപനം, ബാബ്ലിംഗ്. അതാണ് നേരത്തെ പറഞ്ഞതാണ്, ചില പുസ്തകങ്ങളിൽ 4 മാസം മുതൽ എന്നും കാണുന്നുണ്ട്, ചിലതിൽ 6 മുതൽ 7 വരെ എന്നും കാണുന്നുണ്ട്. കുട്ടി ആദ്യ പദം ഉച്ചരിച്ചു തുടങ്ങുന്നത് ഏതു പ്രായത്തിൽ? 12 മാസമാകുമ്പോൾ. കുട്ടി സാധാരണ വാക്യങ്ങൾ പൂർണ്ണമായി പറയുന്നത് എത്രാം വയസ്സിൽ? 4ാം വയസ്സിൽ. ഭാഷണ വൈകല്യങ്ങളെ നല്ലൊരു പരിധിവരെ പരിഹരിക്കാനുള്ള മാർഗം വചന ശിക്ഷണം. ആശയവിനിമയ ഉപാധിയിൽ ഏറ്റവും എളുപ്പമായത് ഏതാണ്? ഭാഷണം. ഒരു കുട്ടി ഭാഷാ വികസനത്തിന്റെ ആദ്യഘട്ടത്തിൽ പുറപ്പെടുവിക്കുന്നത് ഏതുതരം ശബ്ദങ്ങളാണ്? സ്വരശബ്ദങ്ങൾ. ഭാഷണാഭ്യസനം നടത്തുമ്പോൾ ആദ്യം കുട്ടികൾ ചെയ്യുന്നത് എന്താണ്? അനുകരണം. ഒരു വയസ്സായ കുട്ടി പദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നത് ഏതു രീതിയിലാണ്? അനുബന്ധ പഠനത്തിലൂടെ, കണ്ടീഷണിംഗിലൂടെ. കുട്ടിയിൽ പദങ്ങൾ ആർജിക്കുന്നതിന്റെ വേഗത ഏറ്റവും കൂടുതൽ എപ്പോൾ? 5 വയസ്സുമുതൽ. കുട്ടി ഏകപദവാക്യങ്ങൾ ഉപയോഗിക്കുന്ന കാലം എപ്പോൾ? 1 വയസ്സുമുതൽ 1.5 വയസ്സുവരെ. കുട്ടിക്ക് പൂർണ്ണവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകുന്നത് എപ്പോൾ? 4ാം വയസ്സിൽ. ഉച്ചാരണം കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെ? അനുകരണത്തിലൂടെ. കുഞ്ഞുങ്ങളുടെ ഭാഷണ വികാസനത്തിന് ആധാരമാണ് പരിപക്വനവും പഠനവും. പരിപക്വനവും ബുദ്ധിയും എന്ന് ഉണ്ടാകാം, രണ്ടും ശരി തന്നെയാണ്. കൂട്ടുകാരുടെ അംഗീകാരവും ആദരവും നേടുവാൻ ഒരു കുട്ടിയിൽ ആഗ്രഹം വർദ്ധിക്കുന്നത് ഏതു പ്രായത്തിൽ? 8 മുതൽ 12 വയസ്സുവരെ. കുട്ടികളുടെ കൊഞ്ചലിന് കാരണം എന്ത്? തെറ്റായ പഠനം. ജനിച്ച കുട്ടി ആദ്യ ആഴ്ചകളിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഏതുമായി ബന്ധപ്പെടുത്തിയാണ്? ശാരീരിക ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി. ഭാഷണ വികാസനത്തിന്റെ പരിശീലന ഘട്ടം ഏത്? ജൽപനം. വ്യാകരണ സംബന്ധമായി ശരിയായ പദങ്ങൾ കൂടുതലായി കുട്ടി ഉപയോഗിച്ചു തുടങ്ങുന്നത് ഏതു പ്രായത്തിൽ? 4 വയസ്സിന് ശേഷം.
കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല പഠിക്കാനുള്ള അവസരം നൽകുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആര്? ചോംസ്കി. ഭാഷണ നൈപുണ്യത്തിന് എന്തിൻ്റെ പരിപക്വനമാണ് ആവശ്യമായിട്ടുള്ളത്? വാക്കിന്ദ്രിയങ്ങളുടെ പരിപക്വത. കുട്ടികൾ ആദ്യം ഉച്ചരിക്കുന്ന പദം ഏത്? നാമപദം. കുട്ടികളുടെ ആദ്യത്തെ 3 വർഷത്തെ ഭാഷണം എപ്രകാരം ഉള്ളതാണ്? അഹം കേന്ദ്രീകൃതം, ഈഗോ സെന്റേർഡ്. വൈഗോട്സ്കിയുടെ ഭാഷാ സിദ്ധാന്തത്തിന്റെ അടിത്തറ എന്ത്? അഹം കേന്ദ്രീകൃത ഭാഷണം. കുട്ടികൾ അർത്ഥമുള്ള വാക്കുകൾ ഉച്ചരിച്ചു തുടങ്ങുന്നത് ഏതു പ്രായത്തിൽ? 10 മുതൽ 18 മാസത്തിൽ. ഒരു കുട്ടി സംഘത്തോടുള്ള കൂറ്, ഗ്രൂപ്പ് റോയാലിറ്റി ഏറ്റവും അധികം കാണിക്കുന്നത് ആദ്യ ബാല്യത്തിൽ ആണ്. നവജാത ശിശുവിന്റെ 2 കഴിവുകൾ, ചാലകത, ക്രിയാപരത. ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങളാണ് ഗൃഹം, വിദ്യാലയം, ദ്വിഭാഷാത്വം എന്നിവ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത് ക്ലാസ്സിൽ ബ്രൂണർ, ഗാഗ്നെ തുടങ്ങിയ സൈക്കോളജിസ്റ്റുകളുടെ സിദ്ധാന്തങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവരും വളരെ നന്നായി തന്നെ പഠിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.